കേരള സമൂഹത്തിലും സംസ്കാരത്തിലും ഏറെ പരിചിതമായ പേരാണ് മേതിൽ ദേവിക. നടൻ മുകേഷിൻ്റെ രണ്ടാം ഭാര്യ. നടൻ മുകേഷുമായുള്ള ദേവികയുടെ വിവാഹമോചനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ഇപ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് പ്രതികരിച്ച് മേതിൽ ദേവിക നടത്തിയ പരാമർശങ്ങൾ ശ്രദ്ധ നേടുകയാണ്. അവർ പറയുന്നു, വിവാഹമോചനത്തിൻ്റെ പേരിൽ തന്നെ സോഷ്യൽ മീഡിയ വേട്ടയാടുന്നു. സോഷ്യൽ മീഡിയ ഒരു കാര്യവുമില്ലാതെ തന്നെ വേട്ടയാടുന്നു. വിവാഹമോചനം എന്നത് താനെടുത്ത നിശ്ചയമാണ്. പിന്നീട് അത് പ്രാവർത്തികമാക്കി. മുകേഷുമായി ഒരുമിച്ച് ചേർന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ താൻ വിവാഹമോചിതയായി. മേതിൽ ദേവികയുടെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു, മുകേഷിൻ്റെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു. ഇപ്പോൾ മേതിൽ ദേവിക പറയുന്നത് തൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് വിവാഹമോചനത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. അല്ലാതെ തൻ്റെ കരിയറിനെ പറ്റിയുള്ള വാർത്തകൾ വരുന്നില്ല. അത് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് മേതിൽ ദേവിക പറഞ്ഞു. അല്ലെ, പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും ക്ലാസ്സുകൾക്കായി തന്നെ ബന്ധപ്പെടാറുണ്ട്. ആ സമയത്ത് തൻ്റെ പേര് അവർ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ കാണുന്നത് മുഴുവൻ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പുറത്തു നിന്ന് ഫെലോഷിപ്പൊക്കെ കിട്ടുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണ്. ഈ സംഭവം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് അവർ തുറന്നടിച്ചു. തനിക്ക് മികച്ച അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് കാരണം താൻ മറ്റൊരു കാര്യം ചെയ്തു, ഒരു വെബ്സൈറ്റ് സ്വന്തമായി തുടങ്ങി. അതിൽ തൻ്റെ ഡാൻസും ക്ലാസ്സും ലെക്ചറുകളും എല്ലാമുണ്ട്. അതെല്ലാം ആളുകൾ കാണുകയും പിന്തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഉള്ളതുകൊണ്ടാണ് തനിക്ക് തൻ്റെ കരിയറിന് വലിയ തടസ്സം പറ്റാത്തത്. ഒരാൾ മതി മാറ്റമുണ്ടാക്കാൻ. അയാൾ നികൃഷ്ട ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ചില വാർത്തകൾ, ആ വാർത്തകൾ തനിക്ക് വല്ലാത്ത തിരിച്ചടിയായി മാറും. നമ്മളറിയാതെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ ജീവിതം മാറിപ്പോകുമെന്നും മേതിൽ ദേവിക പറഞ്ഞു. പലരും മേതിൽ ദേവിയെക്കുറിച്ച് പല പല കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ കഥകൾ തന്നെ നെഗറ്റീവായി ബാധിക്കുന്നു എന്നാണ് അവർ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. വിവാഹമോചനത്തിൽ ആരെയും കുറ്റപ്പെടുത്താതിരുന്ന തീരുമാനത്തെക്കുറിച്ചും അവർ പറയുന്നു. നമ്മൾ ഓരോ തീരുമാനവും എടുക്കുന്നത് വളരെ ആലോചിച്ച് തന്നെയാണ്. ആ തീരുമാനം നമ്മുടെ ചുറ്റുമുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് പ്രശ്നം. ആ ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ അല്പം കൂടി കരുതലുള്ളവരായി മാറും. പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതെങ്ങനെ ഒഴിവാക്കാം എന്നതാണ് വലിയ കാര്യമെന്നും മേതിൽ ദേവിക പറഞ്ഞു. മേതിൽ ദേവിക പറയുന്ന വാക്കുകൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സെലിബ്രിറ്റികളെ പറ്റിയുള്ള നെഗറ്റീവ് വാർത്തകൾ പലതും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട്. പക്ഷേ മേതിൽ ദേവികയെ കണക്കൊരു സെലിബ്രിറ്റി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സെലിബ്രിറ്റിയല്ല, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സെലിബ്രിറ്റിയല്ല, ലോകം അറിയപ്പെടുന്ന നർത്തകിയാണ് ഡോക്ടർ മേതിൽ ദേവിക. മുകേഷുമായുള്ള അവരുടെ പ്രണയവും ജീവിതവും ഒക്കെ ചർച്ചാ വിഷയമായിരുന്നു. മുകേഷിൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ അവരെ തേടി ഒരുപാട് പ്രോജക്റ്റുകൾ വന്നു സിനിമയിൽ അഭിനയിക്കാൻ. അവർ അഭിനയിച്ചില്ല. അവരുടെ മാർഗവും അവരുടെ ജീവിത പന്ഥാവും നൃത്തമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പക്ഷേ മേതിൽ ദേവികയെപ്പറ്റി ഒരുപാട് നെഗറ്റീവ് സ്റ്റോറികൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിനെതിരെ ആഞ്ഞടിക്കുകയാണ് മേതിൽ ദേവിക ഇപ്പോൾ. മേതിൽ ദേവിക വിവാഹമോചിതയായപ്പോൾ, വിവാഹമോചിതയാകാൻ തീരുമാനമെടുത്തപ്പോൾ ഒരു കാര്യം ശ്രദ്ധേയമായിരുന്നു. അവർ മുകേഷിനെ കുറ്റം പറഞ്ഞതേയില്ല. മുകേഷും താനുമായി ജീവിക്കാൻ പാടുപെടുന്നു, ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. മുകേഷിന് മുകേഷിൻ്റേതായ ലോകമുണ്ട്, തനിക്ക് തൻ്റേതായ ലോകമുണ്ട്. രണ്ട് ലോകവും തമ്മിൽ ഒന്നാവാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും മേതിൽ ദേവിക ഇപ്പോൾ പറയുന്നു, സോഷ്യൽ മീഡിയ തന്നെ ക്രൂശിക്കുന്നു. തന്നെപ്പറ്റി വിദേശ സർവകലാശാലകൾ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നതെല്ലാം വിവാഹമോചന വാർത്തകൾ. കാലം അങ്ങനെയാണ്. അതുപോലെ മേതിൽ ദേവിക ഇപ്പോൾ വെബ്സൈറ്റ് തുടങ്ങിക്കൊണ്ട് അതിനെ പ്രതിരോധിച്ചിരിക്കുന്നു. മേതിൽ ദേവികയെപ്പോലെ ആർക്കും ഇതുപോലെ സംഭവിക്കാം. കാരണം സോഷ്യൽ മീഡിയ അത്രയേറെ ശക്തമായ കാലമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് വാർത്തകൾക്ക് മാത്രം കാതോർക്കുന്ന സമൂഹം ഇവിടെയുണ്ട്. ആ സമൂഹത്തെയാണ് മേതിൽ ദേവിക വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ സമൂഹത്തെയാണ് മേതിൽ ദേവിക കുറ്റപ്പെടുത്തുന്നത്.